യൂറോപ്പിന് എന്തുമാകാമെന്നാണോ? ഒരു വശത്ത് റഷ്യ യുക്രൈനിൽ കൂട്ടക്കുരുതി നടത്തുന്നതായി ആരോപിക്കുന്നു, മറുവശത്ത് റഷ്യൻ ക്രൂഡ് ഓയിൽ രണ്ടു കൈയും നീട്ടി സ്വീകരിക്കും, അതില്ലെങ്കിൽ പെരുവഴിയിലായി പോകും യൂറോപ്യൻ രാജ്യങ്ങൾ. അതുതന്നെയാണ് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ തുറന്നുകാട്ടിയതും. റഷ്യയിൽ നിന്ന് ഊർജം വാങ്ങുന്നതിലും ഇന്ത്യക്കെതിരായി സമ്മർദ്ദത്തിലും യൂറോപ്പിന് ഇരട്ടത്താപ്പാണെന്നാണ് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ തുറന്നടിച്ചത്. ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിനെതിരെയുള്ള വിമർശനത്തിനും ചുട്ട മറുപടിയാണ് റഷ്യയിൽ ക്രൂഡ് ഓയിൽ വാങ്ങുന്നതിലെ യൂറോപ്യൻ കാപട്യം വ്യക്തമാക്കിക്കൊണ്ട് വിദേശകാര്യമന്ത്രി എം ജയശങ്കർ നൽകിയത്. യൂറോപ്പിന്റെ പ്രശ്നങ്ങൾ ലോകത്തിന്റെ പ്രശ്നങ്ങളാണെന്നും എന്നാൽ ലോകത്തിന്റെ പ്രശ്നങ്ങൾ യൂറോപ്പിന്റെ പ്രശ്നങ്ങളല്ല എന്ന ചിന്താഗതിയിൽ നിന്ന് യൂറോപ്പ് പുറത്തു വരണമെന്നും അദ്ദേഹം പറയുന്നു. ഗ്ലോബ്സെക് 2022 നടന്ന ചർച്ചയിൽ റഷ്യൻ യുക്രൈൻ സംഘർഷത്തിലും ആഗോളക്രമത്തിലും ഇന്ത്യയുടെ നിലപാടിനെ കുറിച്ച് ആശങ്കകളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ന് ചൈനയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം കെട്ടിപ്പടുക്കുകയാണ്. യുക്രൈനിൽ എന്താണ് സംഭവിക്കുന്നത്? ചൈനയും ഇന്ത്യയും യുക്രൈനിന് വളരെ മുമ്പ് തന്നെ സംഭവിച്ചു കഴിഞ്ഞു. ഇത് ബുദ്ധിപരമായ വാദമല്ല. ചൈനയിലെ നമ്മുടെ പല പ്രശ്നങ്ങളും യുക്രൈൻ റഷ്യയുമായി ഒരു ബന്ധവുമില്ല, അവ മുൻകൂട്ടി നിർമ്മിച്ചവയാണ്. യൂറോപ്പ് സംസാരിക്കാത്ത നിരവധി വിഷയങ്ങളുണ്ടെന്നും വിദേശകാര്യമന്ത്രി പറയുന്നു. അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള അച്ചുതണ്ടും ലോകത്ത് സാധ്യമായ മറ്റൊരു അച്ചുതണ്ട് ചൈനയാണെന്ന ചോദ്യത്തിന് ഇതാണ് നിങ്ങൾ ഇന്ത്യയിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്ന് വിദേശകാര്യമന്ത്രി പറയുന്നു. ഇന്ത്യ ഏതെങ്കിലും അച്ചുതണ്ടിൽ ചേരേണ്ടത് അത്യാവശ്യമാണെന്ന് കരുതരുത്. മൂല്യങ്ങളുടെയും താല്പര്യങ്ങളുടെയും സന്തുലിതാവസ്ഥയിലേക്ക് സ്വന്തം തെരഞ്ഞെടുപ്പ് നടത്താൻ ഇന്ത്യക്ക് അർഹതയുണ്ട്. ചൈനയുമായുള്ള സാഹചര്യം കൈകാര്യം ചെയ്യാൻ ഇന്ത്യക്ക് പൂർണ്ണ ശേഷിയുണ്ടെന്നും അദ്ദേഹം ആവർത്തിച്ചു. റഷ്യ യുക്രൈനും തമ്മിലുള്ള സംഘർഷത്തിൽ ഇന്ത്യ ഒരു ഭാഗത്ത് നിൽക്കാത്തത് ചൂണ്ടിക്കാട്ടിയപ്പോൾ ഇന്ത്യയുടെ നയങ്ങൾ മറ്റു രാജ്യങ്ങൾക്ക് സ്വീകാര്യമായേക്കില്ല എന്നതിനാൽ ഇന്ത്യയുടെ വിദേശ നയം വേലിക്കെട്ടില്ലെന്ന് അദ്ദേഹം ഊന്നിപ്പറഞ്ഞു. റഷ്യയിൽ നിന്നുള്ള ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതി യുക്രൈൻ യുദ്ധത്തിന് ധനസഹായം നൽകുന്നതല്ലേ എന്ന ചോദ്യത്തിന് നോക്കൂ, എനിക്ക് തർക്കിക്കാൻ താല്പര്യമില്ല. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിയാണ് ഇന്ത്യ യുദ്ധത്തിന് ധനസഹായം നൽകുന്നത് എങ്കിൽ ഗ്യാസ് വാങ്ങുന്ന രാജ്യങ്ങൾ യുദ്ധത്തിന് ഫണ്ട് നൽകുന്നില്ലേ? റഷ്യൻ വാതകം യൂറോപ്പിലേക്ക് വരുന്നില്ലേ എന്നാണ് അദ്ദേഹം തിരിച്ചടിക്കുന്നത്. ചില യൂറോപ്യൻ രാജ്യങ്ങളുടെ താല്പര്യം കണക്കിലെടുത്താണ് യൂറോപ്യൻ യൂണിയൻ ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യ റഷ്യ എണ്ണ വാങ്ങുന്നത് സംബന്ധിച്ച് ജയശങ്കർ ഇതെല്ലാം പറയുന്നു. യൂറോപ്പ് എണ്ണ വാങ്ങുന്നു, യൂറോപ്പ് ഗ്യാസ് വാങ്ങുന്നു. സമ്പദ് വ്യവസ്ഥയെ ബാധിക്കാത്ത വിധത്തിൽ കൈകാര്യം ചെയ്യണമെന്ന് ഏതെങ്കിലും യൂറോപ്യൻ രാജ്യം പറഞ്ഞാൽ ഈ സ്വാതന്ത്ര്യം മറ്റു രാജ്യങ്ങൾക്കും നൽകണം. യൂറോപ്പ്, അമേരിക്ക എന്നീ പാശ്ചാത്യ രാജ്യങ്ങൾ ഇത്രയധികം ആശങ്കാകുലരാണെങ്കിൽ എന്തുകൊണ്ട് ഇറാന്റെ എണ്ണ വിപണിയിൽ പ്രവേശിക്കാൻ അനുവദിക്കുന്നില്ല എന്നും എന്തുകൊണ്ടാണ് അവർ വെനസ്വേലിയൻ എണ്ണ വിപണിയിൽ പ്രവേശിക്കാൻ അനുവദിക്കാത്തത് എന്നും ജയശങ്കർ ചോദിക്കുന്നുണ്ട്. ഞാൻ കൃഷ്ണപ്രിയ. കൂടുതൽ വാർത്തകൾക്ക് കേരള കൗമുദി ന്യൂസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ ഞങ്ങളെ അറിയിക്കുക.